കോഴിക്കോട് മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പനമ്പിലാവ് പാലം നബാർഡ് സഹായത്തോടെ നിർമ്മിക്കുന്നതിന് എസ്റ്റിമേറ്റ് സമർപ്പിച്ചതായി ലിൻഡോ ജോസഫ് എംഎൽഎ അറിയിച്ചു. നിലവിൽ പാലത്തിന്റെ എസ്റ്റിമേറ്റ് 5,00,000 രൂപയാണ്. കോഴിക്കോട് ജില്ലയിലെ കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിനെയും മലപ്പുറം ജില്ലയിലെ ഊറങ്ങാട്ടീരി പഞ്ചായത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പനമ്പിലാവ് പാലം നബാർഡ് സഹായത്തോടെ നിർമ്മിക്കുന്നതിനുള്ള എസ്റ്റിമേറ്റ് സമർപ്പിച്ചതായാണ് ലിൻഡോ ജോസഫ് എംഎൽഎ അറിയിച്ചത്. പൂർണ്ണമായും മലപ്പുറം ജില്ലാ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ചെറുപുഴയ്ക്ക് കുറുകെയാണ് നിർദ്ദിഷ്ട പാലത്തിനുള്ള പ്രപ്പോസൽ സമർപ്പിച്ചത്. 2018-2019 സംസ്ഥാന ബജറ്റിൽ തിരുവമ്പാടി മണ്ഡലത്തിലെ പ്രപ്പോസലിൽ ഉൾപ്പെടുത്തി പാലത്തിന് ടോക്കൺ പ്രൊവിഷൻ അനുവദിച്ചിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻവെസ്റ്റിഗേഷൻ നടപടികൾ പൂർത്തിയാക്കിയ പാലത്തിൻ്റെ നിലവിലെ എസ്റ്റിമേറ്റ് 5.8 കോടി രൂപയാണ്. മണ്ഡലത്തിൻ്റെ അതിർത്തിയിലുള്ളതും അപകടാവസ്ഥയിലുള്ളതുമായ പാലം പുനർനിർമ്മിക്കുന്നതിന് മലപ്പുറം ജില്ലയിലെ ഭരണാധികാരികളുടെ ഭാഗത്തു നിന്ന് കാര്യമായ ഇടപെടൽ ഇല്ലാതിരുന്നതിനാലാണ് കോഴിക്കോട് ഡിവിഷൻ്റെ കീഴിൽ നടപടികൾ സ്വീകരിക്കേണ്ടിവന്നതെന്ന് എംഎൽഎ പറഞ്ഞു. നേരത്തെ കുഴിനക്കിപ്പാറ പാലത്തിൻ്റെ കാര്യത്തിലും സമാനമായ കാര്യങ്ങളാണ് സംഭവിച്ചത്. കൈവരിയില്ലാത്ത നിലവിലെ പാലത്തിന് അടിയന്തരമായി കൈവരി സ്ഥാപിക്കുന്നതിന് ഫണ്ട് അനുവദിച്ചതും കോഴിക്കോട് ഡിവിഷൻ്റെ കീഴിലാണ്. മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ ഫണ്ടിലുൾപ്പെടുത്തി പാലം വരെ 1.6 കോടി രൂപ ചെലവിൽ BMNBC നിലവാരത്തിലാണ് റോഡ് നിർമ്മിച്ചത്. നബാർഡ് ഫണ്ട് ലഭ്യമാവുന്ന മുറയ്ക്ക് പദ്ധതി ടെൻഡർ ചെയ്ത് നിർമ്മാണം ആരംഭിക്കുമെന്നും എംഎൽഎ പറഞ്ഞു. അവിടുത്തെ നാട്ടുകാരും പ്രധാനപ്പെട്ട ആളുകളുമെല്ലാം പാലത്തിൻ്റെ ശോചനീയാവസ്ഥ MLA എന്ന നിലയിൽ, തിരുവമ്പാടി MLA എന്ന നിലയിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് PWD വകുപ്പിനെ കൊണ്ട് പാലത്തിന് കൈവരി ഇല്ലാത്ത പാലത്തിന് കൈവരി നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ഫണ്ട് ബ്രിഡ്ജസിൻ്റെ മെയിൻ്റനൻസിൽ ഉൾപ്പെടുത്തി താൽക്കാലികമായിട്ടുള്ള ക്രമീകരണം ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി അവിടെ അനുവദിച്ച് 98,000 രൂപ അനുവദിച്ചത്. ആ ഓർഡറിനകത്ത് ഉള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് ഈ പാലം ബ്രിഡ്ജസിന് കീഴിലാണ് എന്ന് പറയുന്നത്. ഈ പാലം ബ്രിഡ്ജസിന് കീഴിലോ തിരുവമ്പാടി മണ്ഡലത്തിലോ കോഴിക്കോട് ജില്ലയിലോ പെട്ടിട്ടുള്ള പാലമല്ല. ഇത് മലപ്പുറം ജില്ലയിൽ ഉൾപ്പെടുന്ന ഏറനാട് മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന പാലമാണ് ഈ പാലം. ഈ പാലത്തിൻ്റെ ശോചനീയാവസ്ഥ ഇതുവരെയായിട്ടും പരിഹരിച്ചിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് തിരുവമ്പാടി നിയോജകമണ്ഡലം MLA എന്ന നിലയിൽ ആ പാലത്തിൻ്റെ ദുരവസ്ഥ ബഹുമാനപ്പെട്ട PWD മിനിസ്റ്ററെ നേരിട്ട് കണ്ട് ബോധ്യപ്പെടുത്തുകയും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം PWD ബ്രിഡ്ജസ് വകുപ്പിന് കീഴിൽ ഈ പാലത്തിന് ഇൻവെസ്റ്റിഗേഷൻ നടത്തുകയും ഇൻവെസ്റ്റിഗേഷൻ ഒരു ടെൻഡർ പ്രോസസ്സാണ്. ഇൻവെസ്റ്റിഗേഷൻ നടത്തി എത്ര രൂപ ചിലവാകുമെന്ന് മനസ്സിലാക്കി പാലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം മനസ്സിലാക്കി ഇൻവെസ്റ്റിഗേഷൻ നടത്തി ആ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് പ്രകാരം 5,80,00,000 രൂപ ആ പാലം പുനർനിർമ്മിക്കാൻ, അത് ഏകദേശം 1-4 മീറ്ററോളം ഉയരത്തിലാണ് ആ പാലം വരാൻ വേണ്ടി പോകുന്നത്. അതേസമയം പാലം വിവാദവുമായി ബന്ധപ്പെട്ട് MLA പ്രതികരണം ഇങ്ങനെയായിരുന്നു. തോട്ടുമുക്കം പനമ്പിളാവ് പ്രദേശത്ത് നിൽക്കുന്ന പാലം അത് PWD ആസ്തിയിൽ ഉൾപ്പെട്ടതാണ് എന്ന നിലയിൽ തെറ്റിദ്ധാരണ പരത്തുന്ന ചില സന്ദേശങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. മാധ്യമങ്ങൾ ഉൾപ്പെടെ അത് പ്രചരിപ്പിക്കുന്ന സാഹചര്യമുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ, പ്രസ്തുത പാലം ജില്ലാ പഞ്ചായത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള പാലമാണ്. ആ റോഡ് രണ്ടും, അതായത് പനമ്പിളാവിലേക്ക് പോകുന്ന റോഡ് പഞ്ചായത്തിൻ്റെ ആസ്തിയിലുള്ള റോഡാണ്. ഒന്ന് തോട്ടുമുക്കം കൊടിയത്തൂർ പഞ്ചായത്തിൻ്റെയും പനമ്പിളാവ് പാലം മുതൽ അങ്ങോട്ടുള്ള ഭാഗം, അത് ഊർങ്ങാട്ടേരി പഞ്ചായത്തിൻ്റെ ഭാഗമായിട്ടുള്ള റോഡും പാലവുമാണ്. ഈ റോഡ് PWD ആണ് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത്. CTV പ്രാദേശിക വാർത്ത, മുക്കം.